നമസ്കാരം ഏട്ടാ. നമസ്കാരം. ഓ അത് അടിപൊളി, നല്ല എനർജി, നല്ല മഴ തന്നെ ഉണ്ടാ. അതെ, മഴ പെയ്യുണ്ട്, പൊരിഞ്ഞ മഴ. ഇന്ന് ഞായറാഴ്ച ഇപ്പൊ ഞങ്ങള് ഫുൾ ടീം ഉണ്ട് വീട്ടില്. അപ്പൊ മഴ കാരണം ഒന്നും എടുക്കാൻ നിവൃത്തിയില്ല. അത് മാത്രല്ല ഏട്ടാ, ലോക്ക്ഡൌൺ നമ്മള് ഇവിടെ മൊത്തം വീണ്ടും എത്ര നാളത്തെ വീക്കും കൂടി പ്രസന്റ്ലി നീട്ടിണ്ട്. ഇനിയും നീട്ടുന്നാണ് പറയുന്നത്. ഓരോ നീട്ടുന്ന അറിയില്ല. അത് കാരണം നമുക്ക് പുറത്തു പോയിട്ടുള്ള സർക്കസ് അധികം പറ്റില്ല. അപ്പൊ നമ്മള് ഇന്ന് എന്ത് തീരുമാനിച്ചു, ഇന്ന് നമുക്ക് കുറച്ച് വീണ്ടും ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ട്ടാ. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻ? ഡോക്ടർ അങ്ങനത്തെ അതല്ല. അതായത് ഇവിടെ നോർത്തൺ അയർലൻഡിൽ അല്ലെങ്കിൽ യു കെയിൽ എങ്ങനെ നമുക്ക് ഒരു ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം, ഡോക്ടർ എങ്ങനെ കാണാം, നമുക്ക് പനി, ചുമ, ഛർദി, ജലദോഷം ഒക്കെ വരും. അപ്പൊ എന്ത് സ്പീഡിലാ പറഞ്ഞ രോഗങ്ങൾ, ഭയങ്കര ഫാസ്റ്റായി. അപ്പൊ ഈ രോഗങ്ങൾക്കൊക്കെ നമുക്ക് എങ്ങനെ ഇവിടെ ഡോക്ടറെ കാണാം, അപ്പോയിന്റ്മെന്റ് എടുക്കാം എന്നതിനെ കുറിച്ച് അപ്പൊ നമുക്ക് ജി പി കൂടി കാണിച്ചോളൂ. അവിടെ നിന്ന് കാഴ്ച കൊടുക്കാം, വണ്ടിയിൽ കയറിക്കോ, പോണ വഴി നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പൊ പോരാ. അപ്പൊ നമ്മുടെ വീടിന്റെ വഴികളിൽ നിന്ന് ഇങ്ങനെ പോകുന്നു നിങ്ങക്ക് കാണാം കേട്ടോ. അത് ഇവിടെ കണ്ടാ, പുതിയ വീടുകളാണ് ഇവിടെ തൊട്ട് കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് ശരിക്കും നമ്മള് ഒരു മലയുടെ അടിവാരം ഇട്ട ഞങ്ങളുടെ വീട്, വീടുകൾ, ഈ വീടുകൾ കംപ്ലീറ്റ്. ഇപ്പൊ ഇത് പുതിയ റോഡ് വെട്ടിയതായി കാണാട്ടോ, പുതിയ റോഡ് വെട്ടിയിട്ട് ഇവിടെ അങ്ങോട്ട് കഴിയണ്ട വീടുകൾ. ഈ വെള്ള കാണണത് ഏകദേശം വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ളത് എല്ലാം 1000-ത്തിലും മേലെ വീടുകൾ വെച്ചിട്ടാ. ഇങ്ങോട്ട് കാണിച്ചു കണ്ടാ, അവിടെ പണിതുകൊണ്ടിരിക്കുന്നു ഇനി വീട് കണ്ട. ഇവിടുന്ന് താഴത്തേക്ക് അറ്റത്ത് നിങ്ങക്ക് കാണാൻ പറ്റില്ല, ഇപ്പൊ ഭയങ്കര ഫോഗി ഒന്നും, ഭയങ്കര മഴയാണ്. അപ്പൊ ആ അറ്റത്ത് കാണണം ഈ ബെൽഫാസ്റ്റ്. താഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ബെൽഫാസ്റ്റ് കണ്ടായിരുന്നു. ഇപ്പൊ ഈ വഴി പുതിയത് വെട്ടിയിട്ട് കണ്ട, ഇതൊക്കെ പുതിയ കൺസ്ട്രക്ഷൻ ആട്ടോ. അവിടെ ഞങ്ങൾ വന്നതിന് ശേഷം വന്ന വീടുകളിൽ കാണുന്നത് മുഴുവൻ അവിടെ. ഈ ഒരു 3 കൊല്ലത്തിന്റെ ഉള്ളില് ഇതിപ്പോ ഇവിടുന്ന് ഒരു കൊല്ലായിട്ടുള്ളതുണ്ട് അല്ലേ. ഈ വീടുകളൊക്കെ ഇതൊക്കെ കണ്ട മല കണ്ട, ഈ കുന്ന്, ഈ മലഞ്ചെരുവ് ഇടിച്ചു നേരത്തി അവര് മണ്ണെടുക്കണ്ടാ. അപ്പൊ ഫുള്ള് പണി നടക്ക ഇവിടെ. അപ്പൊ ഇനി ഈ വഴി കൂടെ അങ്ങോട്ട് താഴത്തേക്ക് നമ്മള് ഇറങ്ങി ചെല്ലണതാണ് നമ്മുടെ ഹെൽത്ത് സെന്റർ കേട്ടാ. അപ്പൊ അതായത് നമ്മള് ഇവിടെ റൈറ്റ് തിരിയും, ഇവിടെ ബോർഡാ ബോർഡ് കാണിക്കാണ് പറ്റുന്നത്. ഇതാണ് ഇവിടത്തെ ഹെൽത്ത് സെന്റർ കേട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തിരിയാം. ഈ തിരിയുമ്പോ തന്നെ ദേ ലെഫ്റ്റില് കേട്ടാ, ഒരു ചെറിയ സംഭവമാണ് ഇത്. വേണ്ട, ഇന്ന് സൺഡേ കാരണം അടച്ചിട്ടിരിക്കുക. ഇവിടെയാണ്, ഇതാണ് ഈ ചെറിയൊരു ഹെൽത്ത് സെന്റർ. അത് ഇവിടെ ഒരു 2-3 കിലോമീറ്ററിനുള്ളിലൊക്കെ ഓരോന്നുണ്ടാവും അല്ലേ. ഇത് ഞങ്ങളുടെ ഏരിയയിലുള്ള ഹെൽത്ത് സെന്റർ. എഴുതി വെച്ച എണ്ണ ഉണ്ടോ? അതായത് ഈ കോവിഡ് അതിൽ ആ ഡോറി കൂടെ ചെന്നിട്ട് അവിടെ തട്ടലുള്ളൂ നമുക്ക്. ഇപ്പൊ ഉള്ളിലേക്ക് ആരും കയറലില്ല. അത് നമുക്ക് പിന്നെ പറയാം, എന്റെ വിശേഷങ്ങൾ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോ ഞങ്ങളൊക്കെ ചെയ്ത എന്താന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളിപ്പോ ഒരു ഹെൽത്ത് സെന്റർ കാണിച്ചതല്ലേ, അവിടെ നമ്മൾ ഓടി പോയി ചെന്ന് ഡോക്ടറെ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഹെൽത്ത് സെന്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോലെ ഇവിടെ കാണാൻ പറ്റില്ല. നമ്മള് ഇവിടെ വന്ന് ചെന്നിട്ട് നമ്മളാദ്യമായിട്ട് ചെല്ലുമ്പോ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം ഇവിടെ. അപ്പൊ നമ്മള് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ ഏതാണെങ്കിൽ അവിടെ ചെല്ലണം. എന്നിട്ട് അവരോട് പറയണം നമുക്ക് ഇങ്ങനെ എപ്പോഴാ രോഗം വരണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയാ. അപ്പൊ ഒരു ഫോം തരും, ആ ഫോം നമ്മള് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. കൊടുക്കണതിന്റെ കൂടെ നമ്മുടെ പാസ്പോർട്ട്, വിസ, വിസ അതൊക്കെ കോപ്പി എടുത്തിട്ട് അതിനോട് കൊടുക്കണം നമ്മള്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 15 ദിവസത്തിന്റെ ഉള്ളില് അവരത് അവരയക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അവരയച്ചിട്ട് അങ്ങനെ 15 ദിവസം കഴിയുമ്പോ നമുക്ക് വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലെ പോസ്റ്റിലേക്ക് നമുക്ക് ഒരു കാർഡ് കിട്ടും. ഹെൽത്ത് കാർഡ് നമ്പർ കിട്ടും, ഒരു നമ്പർ ഒക്കെ ആയിട്ട്. ഇതാണ് ഇതിപ്പോ കിങ്ങിണീരിയാണ് ഹെൽത്ത് കാർഡ്. ഇത് എല്ലാവർക്കും ഉണ്ടാവും കിങ്ങിണീരി. അതിന്റെ ഉള്ളില് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ അടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാ നമ്മളിവിടെ ഏതൊക്കെ ഡോക്ടറെ കണ്ടോ, ബ്ലഡ് എടുത്തോ, എക്സ്റേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർക്ക്, അതായത് ഹെൽത്ത് ഫീൽഡ്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണ ഏത് ഹോസ്പിറ്റലും കാണാം. യു കെയിലും മൊത്തം അടിച്ചാൽ ആ നമ്പർ അടിച്ചാൽ നമ്മുടെ സകല ഡീറ്റെയിലും വരും. നമ്മൾ എന്നൊക്കെ കണ്ട് നമ്മുടെ ബ്ലഡ് റിസൾട്ട് ഒക്കെ നമ്മൾ പോലും കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അവിടെ അവരുടെ കയ്യിൽ ഉണ്ടാവും. നമുക്ക് ഏത് കൊല്ലം, എന്റെ ഒക്കെ 2011 ബ്ലഡ് ചെക്ക് ചെയ്ത എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ജി പിയില് രജിസ്ട്രേഷൻ കഴിഞ്ഞു.
ബാക്കി എന്താ ചെയ്യണ്ടേ? രോഗം വരണം. ആ രോഗം വരണ്ടേ? നിങ്ങളെ രോഗം വരണ്ടേ? അതായത് അപ്പൊ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഓടിപ്പോയ കഴിഞ്ഞാൽ കിട്ടില്ല. ഓരോ സ്ഥലത്തും ഓരോ ഇൻഫർമേഷൻ ആണ്. ഇവിടുത്തെ ഞങ്ങളുടെ ചീപ്പിയില് രാവിലെ 8:30 10:30 വരെ ഫോൺ ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് ടൈം അവര് തരും. ചില ഇവിടെ സ്ഥലങ്ങളില് വാക്കിംഗ് ഉണ്ട്, രാവിലെ നേരിട്ട് ചെന്നാൽ കാണാം. അവര് അപ്പോയിന്റ്മെന്റ് നേരിട്ട് ചെന്നാൽ കാണാന്നല്ല, അവർ അപ്പോയിന്റ്മെന്റ് തരും. വീട്ടിൽ വന്നിട്ട് ടൈമിന് അവിടെ പോയാൽ മതി. പല ടൈപ്പിലുണ്ട് പല സ്ഥലത്തും. അത് അതിനേക്കാൾ പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പൊ അത് ആകെ വ്യത്യാസം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഫോൺ ചെയ്ത് രാവിലെ ചെയ്താൽ നമ്മള് രോഗമൊക്കെ ഇപ്പൊ റിസപ്ഷനിസ്റ്റിനോട് പറയണം അല്ലേ? അതിനോട് പറയുമ്പോ അത് എന്നിട്ട് ഡോക്ടറോട് പറയും, എന്നിട്ട് ഡോക്ടർ നമ്മളെ തിരിച്ചു വിളിക്കും. ഇപ്പൊ അങ്ങനെയായി, തല തിരിഞ്ഞു ആകേട്ടാ. അപ്പൊ അത് ഈ കോവിഡിന്റെ പ്രശ്നം തന്നെയായിരിക്കല്ലോ കേട്ടോ അങ്ങനെയൊക്കെ വന്നത്. പിന്നെ ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വന്നപ്പോ എനിക്ക് ഉണ്ടായ വിളിച്ച് അല്ല അന്ന് ഉണ്ടായത് എനിക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഭയങ്കര തമാശ. അതായത് സംഗതി, എന്റെ അപ്പൻ നാട്ടില് മരിച്ചു. ആള് മരിച്ചാലും ആൾക്കൊരു പുനർജന്മം ഉണ്ടായി യു കെയിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം, അതിപ്പോ ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള തന്നെയൊന്നുണ്ട് അല്ലേ, നമ്മുടെ കുറെ ഭാഗങ്ങളിലൊക്കെ. അതായത് സർനെയിമിലാണ്, നമ്മുടെ സെക്കൻഡ് നെയിമിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ഇപ്പൊ എന്റെ പേര് റെയ്നോ എന്നാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ റെയ്നോ പോൾ എന്നാണ് എന്റെ സർനെയിം. അപ്പൊ എന്നെ ഇവിടെ വിളിക്കുന്നത് ഹലോ മിസ്റ്റർ പോൾ. അതിപ്പോ ഡോക്ടറുടെ എവിടെ നിന്നായാലും, അതുപോലെ ഈ എവിടെ നിന്ന് വിളിക്കായാലും, അല്ല എൻക്വയറിക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എവിടെ നിന്ന് വിളിക്കായാലും ഹലോ മിസ്റ്റർ പോൾ എന്ന് ചോദിക്കുമ്പോ നമ്മളൊന്ന് നമ്മൾ തന്നെയല്ലേ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക്. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഒരു ചേഞ്ച് ചെയ്ത്, കാരണം നമ്മുടെ പേരല്ലാണ്ട് നമ്മുടെ സെക്കൻഡ് നെയിം വിളിക്കുമ്പോ അതൊരു പ്രത്യേകത. ഇവിടുത്തെ കാരണം അതിപ്പോ അറിയാം, കുറെ പേർക്കൊക്കെ അറിയാം. അത് ഇനി അല്ല, പുതിയത് വരുന്നവർക്കും വന്നവർക്കൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോ ഒരു ഇത് തോന്നായിരിക്കാം. ഏത് രോഗം വന്നാലും നമുക്ക്, ഏത് രോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറുപക അസുഖങ്ങളൊക്കെ നമ്മള് അല്ല വലുതും ഇവിടെ പോണം. ഈ ജിപിയിലാണ് പോവാ നമ്മള്. അവിടെ നിന്ന് ആളാണ് നമ്മളെ പല ഭാഗത്തേക്ക് വിടുന്ന രോഗത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് നമ്മളെ വിടണം കേട്ടോ. പല ഭാഗത്തേക്ക് പിന്നെ ചെറുപക കേസുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതായത് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെ ചെറുപക കേസുകളൊക്കെ അവിടെ തന്നെ ചെയ്യും. അതിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാവര് എക്സ്റേ സ്കാനിങ് അങ്ങനെ വലിയ വലിയ കേസുകൾ വരുമ്പോ അവര് പല ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും നമ്മളെ കേട്ടോ. അപ്പോ പിന്നെ മാത്രല്ലേ മറ്റേ കേസ് എന്നിട്ടാ ജിപി എന്ന് പറഞ്ഞില്ലേ, ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞത് മൺഡേ ടു ഫ്രൈഡേ 5 വരെ ഉണ്ടാവുള്ളൂ, പിന്നെ സാറ്റർഡേ സൺഡേ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഔട്ട് ഓഫ് അവേഴ്സ് ജിപി എന്ന് പറഞ്ഞ വേറൊരു സെക്ഷൻ ഉണ്ട്, അവിടേക്ക് അങ്ങോട്ട് അത് കാണിച്ചു തരാം, ആ സ്ഥലം കാണിച്ചു തരാം. അതായത് നമ്മള് വണ്ടി അതായത് ശനി ഞായറും 24 മണിക്കൂറും അതായത് നമ്മള് കൈയൊടിയ കാലൊടിയ പെട്ടെന്ന് വയറുവേദന വന്നു അതൊക്കെ വിളിക്കുമ്പോ നമ്മള് അതിന് നമ്മള് അത് 999 അല്ലേ 999 വിളിക്കുക. അതൊക്കെ എങ്ങനെ അറിയാം, അത് എങ്ങനെ ചെയ്യാം? അപ്പൊ എന്ത് പറയും? ഹോസ്പിറ്റലിൽ നിങ്ങക്ക് പരിചയണ്ടാവട്ടാ, മാറ്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റർ ഹോസ്പിറ്റൽ കണ്ടില്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് തിയൊരു ചെറിയ ബിൽഡിംഗ് കണ്ടത്, അവിടെ ഒരാള് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഈ ഔട്ട് ഓഫ് അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ജനലെ കൂടെ ഇവിടെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയും. ഇതാണ് അപ്പൊ എന്താ പറയാ ഔട്ട് ഓഫ് അവേഴ്സ് ജിപി. അപ്പൊ നമ്മുടെ യാത്ര അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള മെല്ലെ തിരിച്ചു പോണ വഴി കേട്ടാ. ഭയങ്കര മഴ അല്ലേ ഈ വീഡിയോ ഒരു രക്ഷയില്ല, ഓട്ടുക്കത്ത മഴ. മഴ ഒരു നിലയ്ക്ക് സമ്മതിക്കുന്നില്ല. നമ്മുടെ വീടിന്റെ ഭാഗത്തറയിട്ടാ അതെ കണ്ടോ, ആ മലകളൊക്കെ കണ്ടു തുടങ്ങി. ഈ കട്ടേരുള്ള നമ്മുടെ വീട് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു ചെറിയ കഥ കൂടി ഉണ്ട് കേട്ടോ നമുക്ക്. അതായത് ചികിത്സ ഇവിടെ ഈ ഒരു രോഗം തന്നെ കമ്പയറിന്നല്ല, അതൊരു ഭയങ്കര തമാശ അത്. അതായത് എനിക്കൊരു രോഗം ഉണ്ടായി, അതായത് ആ രോഗം ഇവിടെയും വെച്ച് ഒരുക്കെ വന്നു, നാട്ടില് ലീവ് പോയപ്പോഴും ആ ഒരു അസുഖം വന്നു. ആ ഒരു അസുഖം എന്ന് വെച്ചാ ഒരു ഒന്നൊന്നര അസുഖമാ. അതിനെ കുറിച്ച് വീട്ടിൽ എത്തുമ്പോ പറയാ. ആ അപ്പൊ നമ്മള് പോയി റൗണ്ട് ഒക്കെ അടിച്ച് വീട്ടിൽ എത്തിട്ടാ.
അപ്പൊ അത് എപ്പോഴും നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് പറയുമ്പോ എന്താ പറയാ, നമുക്ക് ഓ വലിയ ജാട അവര് വലിയ കാറൊക്കെ തന്നെയെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അതൊന്നല്ല, നമ്മള് സുഖത്തിന് വേണ്ടി അതിൽ പോയി കാണിച്ചു തരുകയാണ് സാധനങ്ങളൊക്കെ, അതിന് വേണ്ടി അങ്ങനെ ചെയ്തട്ടോ. അല്ലാണ്ട് അപ്പൊ കഥയിലേക്ക് കിടക്കാം. കഥ ഒരു ഒന്നൊന്നര കഥ കേട്ടോ, കാരണം അത് 2010 അല്ലേ, 2009-10 ഞങ്ങള് ഒരിക്കെ നാട്ടില് ലീവിന് പോയി വിടുന്നു. അന്ന് കിങ്ങിണില്ല, അതുപോലെ ആയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ കാര്യം. അയ്യോ കഷ്ടായി പോയി. അപ്പൊ അങ്ങനെ ഞങ്ങള് 2009 അങ്ങോട്ട് നാട്ടിൽ ചെന്നപ്പോ ഞങ്ങള് വേളാങ്കണ്ണിക്ക് ടൂർ പോയി. വേളാങ്കണ്ണിക്ക് ഒരു ടൂർ പോയി. അത് കൊണ്ടുപോയത് നമ്മുടെ തൃശ്ശൂരൊക്കെ കറിയാം, ഷൈനിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് മാസ്റ്ററുടെ വണ്ടിയിലൂടെ പോയി ബസ്. അപ്പൊ അതിൽ കൊറേ ഫാമിലി ഉണ്ടാവും, എല്ലാവരുമായിട്ട് ചിരിച്ചും കളിച്ചും പോയി. വേളാങ്കണ്ണിയിൽ എത്തി കഴിഞ്ഞ് ഞങ്ങള് വേളാങ്കണ്ണിയിൽ നിന്ന് റിട്ടേൺ ആയിട്ടാ, റിട്ടേണുള്ള കളി പോരും. അന്ന് ഞാനപ്പോ ഈ പുറത്ത് ഇങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന നേരത്ത് ആ ഡേവിഡ് മാസ്റ്റർ മോനോടൊന്ന് കൊണ്ടുപോയി. അപ്പൊ അവൻ പറഞ്ഞു വല്ല ചായ എന്തെങ്കിലും കഴിച്ച് കാരണം കരുതോ, ഇനി വണ്ടി തഞ്ചാവൂര് നിർത്തുള്ളോ എന്തെങ്കിലും ചായക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡേവിഡ് അവിടെ ചെറിയൊരു ചായക്കടയുണ്ടവിടെ. അപ്പൊ ആ ചായക്കടപ്പ ചെറുത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ചായ കുടിക്കുന്നത് എനിക്ക് വല്ല വേണമെന്ന് വെച്ചു. അപ്പൊ അവള് പറഞ്ഞു എനിക്കൊന്നും വേണ്ട, അവളിപ്പോ വല്ല ഛർദി അവളൊന്നും കഴിച്ചില്ല. ഞാൻ കയറിയിട്ട് ചായ കുടിച്ചു, ചായയുടെ കൂടെ അവിടെ നല്ല പഴം പൊരി ഇങ്ങനെ പൊരിച്ചിടുക എനിക്കറിയില്ല. അപ്പൊ ആ പഴം പൊരി ഞാൻ രണ്ടെണ്ണം അടിച്ചു, അതടിച്ച് വണ്ടിയിൽ കയറിയിരുന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏതാണ്ട് തഞ്ചാവൂര് എത്തുമ്പോഴേക്കും ഞാൻ ബസ്സിൽ സ്റ്റാൻഡപ്പായി. ഞാൻ സ്റ്റാൻഡിങ് വേഷം കൊടുത്തു എല്ലാവർക്കും. ഞാൻ അപ്പൊ എല്ലാവരും അടുത്ത ഇടപഴിക്കുന്നില്ല ആൾക്കാർ, അവരൊക്കെ ചോദിച്ചു എന്ത് പറ്റി അല്ലെ തണ്ടില് ഇരിക്കുമ്പോ സുഖില്ല എന്നൊക്കെ പറഞ്ഞ് ഞളങ്ങി ഇങ്ങനെ നിക്കാനാണ്. അപ്പൊ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സീറ്റ് അണിങ്ങി ഡോറിന്റെ കടക്ക് ഡ്രൈവറോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിലയ്ക്ക് ഈ വണ്ടി തഞ്ചാവൂര് കൊണ്ടുപോയി നിർത്തി. അപ്പൊ ഇവര് നിർത്തണത് എപ്പോഴും പരിചയമുള്ള ഹോട്ടലുകളുടെ അടുത്താവും. അപ്പൊ അത് ഇതൊക്കെ ഈ ഡ്രൈവർമാർക്കൊക്കെ അങ്ങനെയാണല്ലോ, അവര് പരിചയമുള്ള സ്ഥലത്ത് കൊണ്ടു നിർത്തും ആ വണ്ടി നിർത്തലും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഏയ് സാർ വാങ്ങ 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 എന്താ പറയുന്നത്, ഇത് ഇവിടെ തൈര് വടയും ദോശയെന്നൊക്കെ വന്നിട്ട് വിളിക്കുക, പറാട്ട എന്നൊക്കെ വന്നിട്ട്. ഞാൻ ഫസ്റ്റ് തന്നെ സിംഹത്തിനെ കൂട്ടി ചാടിച്ച മാതിരി ചാടി ഇറങ്ങി ഒറ്റ ഓട്ടാവിന്റെ മുന്നിൽ പറഞ്ഞു അണ്ണ ഒട്ടാവാനിട്ടെങ്കിയാണ് ചോദിച്ചു. ആ വഴിക്ക് അയാള് പിന്നെ പോകാൻ ഒറ്റ ആട്ടിൽ തന്നെ ഞാൻ ഓടി ബാക്കിലേക്ക്. അവിടെ നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓടുമ്പോ അത് ബ്ലോക്കായി എന്തോ തരാം. നമ്മുടെ നാട്ടിലെ എല്ലാ ചെറുപൊക്കെ ഹോട്ടലിന്റെ ഒക്കെ സ്ഥിതി അതാട്ടാ, ഇപ്പൊ അതിനറിയില്ല. അവിടെ ലോക്കിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്റെ പൊന്നെ നമ്മള് റിട്ടേൺ ഓഫ് ഡ്രാഗൺ അവിടെ നിന്ന് നേരെ എന്നിട്ട് കൗണ്ടറിൽ വന്നപ്പോ ഒരു തടിച്ചിട്ട് ഒരു കാര്യം മരത്തി ഒരാള് കൗണ്ടറിൽ ഇരിക്കുക. അയാള് ഞാൻ ചോദിച്ചു അന്ന കീ കൊടുക്കാന്ന് ചോദിച്ചു. അപ്പൊ അയാള് കീ അപ്പന വലിച്ച് തന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി തിരിച്ച് വണ്ടിയിൽ കയറി പരിപാടി കയറി സുന്ദരായി ഇങ്ങനെ ഇരുന്നു. അടുത്ത സ്റ്റോപ്പ് തൃശ്ശിനാപ്പള്ളി എത്താറി അടുത്ത സെറ്റ് അടുത്ത ചാടി അടിഞ്ഞു. എന്തിട്ടുണ്ടായ വയറിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെ ഓടിക്കളിക്കാം, അങ്ങനെ ഭയങ്കര ഓട്ടം. അങ്ങനെ ഞാൻ ട്രിച്ചിന്റെ എത്തി. അവിടെയും ഈ പതിവ് പരിപാടി തന്നെ, ഹോട്ടലിൽ നിർത്തുന്നു, ചാടി കയറുന്നു, സിമുദ്രം കൂട്ടി ഇറക്കി ചാടുന്നു, പരിപാടിയായിരുന്നു വണ്ടിയിൽ കയറുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേരുന്നു. അവസാനം നിർത്തിയത് എവിടെയോ വടക്കുംചേരി ഡയാന, വടക്കുംചേരി ഡയാന ഹോട്ടലിലാണ്. ചായക്ക് നിർത്തിയതാ. ഇവിടെ ചായ പോയിട്ട് ഒന്നും വേണ്ട, ഞാൻ തളർന്ന് ഇങ്ങനെ വീണു. അങ്ങനെ ഒരു തിരക്ക് തൃശ്ശൂര് കാലത്താറും പുലർച്ചെ ആറുമണിയോടെ എത്തും. ഒരു ഓട്ടർഷ കൈ കാണിച്ച് ചാടി ഞാൻ അനന്യം കൂടിയിട്ട് കിങ്ങിണി കേട്ട അപ്പോഴും വേരി സാഡാന്ന് എന്റെ. അങ്ങനെ ഞങ്ങള് ഓട്ടോസിൽ കയറി വിളിക്കും. ഞാൻ ഫോൺ എടുത്ത് അമ്മേനെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അമ്മ ഗേറ്റ് ഒക്കെ തുറന്നിട്ടോ, വാതിൽ തുറന്നിട്ടോ, ഞാൻ വരുന്നുണ്ട് ഞങ്ങൾ അഞ്ചു മിനിറ്റുള്ളിൽ പറഞ്ഞു. അപ്പൊ അമ്മ വാവും വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇല്ലെങ്കിൽ ഗേറ്റ് ഒക്കെ കൂട്ടിട്ട് പോട്ടു. അവൻ ആള് വിചാരിച്ചിണ്ടാവും വേണമെങ്കിൽ വേളാങ്കണ്ണിന്ന് മാതാവിന്റെ പ്രതിമ എങ്ങനെ മേടിച്ച് വരണ്ടാവും വിചാരിച്ചിട്ടാവും. അപ്പൊ അവൻ ഓടിപ്പോയി ഗേറ്റ് ഒക്കെ തുറന്ന് വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ നിക്കാ. ഞങ്ങൾ ഓട്ടോസിൽ വന്നിറങ്ങി. ഒരു കൈ എന്റെ ഇവരുടെ തോളത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ കൈ ഓട്ടോസുകാരനെ പിടിച്ച ഓട്ടോസുകാരൻ മനസ്സിലായി ഇത് പന്തിയടേറ്റ വരണ്. ഏതാണ്ട് ഷർട്ട് നമ്മള് കഴുകിയിട്ട് അഴയൻ വിടില്ലേ അതേമാതിരി ഇങ്ങനെ വരാനാണ്. നേരെ വീട്ടിൽ കയറി
അപ്പൊ അമ്മോനെ എന്ത് പറ്റിയേ? ഒന്നും പറ്റിയില്ല, ഇനി ഒന്നും പറയല്ലേ. അപ്പൊ കണ്ണി കണ്ടത്ത് എന്തുണ്ടാവും അല്ലേ, അതിന് മനസ്സിലായി. കാരണം വേളാങ്കണ്ണി ഭാഗത്ത് ഈ അങ്ങനത്തെ പ്രശ്നങ്ങള് വയറിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോയി, രാവിലെ തന്നെ അന്ന് ചെന്ന് ഫ്രഷ് ആയി അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പൊ തന്നെ ഹോസ്പിറ്റലിലെത്തി, നേരെ അവര് കെടുത്തി, ഡ്രിപ്പ് ഡ്രിപ്പ് ഇട്ടു, ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസിന്റെ ബോട്ടലില് കംപ്ലീറ്റ് മരുന്നുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ട് ചെയ്ത് അതിൽ കുത്തിവെച്ചിരിക്കാം. ഈ വയറിന്റെ പ്രോബ്ലം നിക്കാനായിട്ടുള്ള സാധനവും. അപ്പൊ ഫുൾ സ്റ്റോപ്പ് ഇട്ട മാതിരി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പോരും ചെയ്തു. അപ്പൊ ഇതാണ് ആ കഥ. ഇതേ സെയിം സംഭവം തന്നെ കുറച്ച് ആൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായി. ഇവിടെ ഉണ്ടായി എനിക്ക് അവന് ഫുഡ് പോയ്സൺ ആയിട്ട് കിട്ടില്ല. അത് എന്തോ ഞങ്ങൾ അങ്ങനെ എന്തോ പശു പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ ഈ നമ്മളിപ്പോ കണ്ട ജീപ്പിൽ ചെന്നു ഡോക്ടറെ കൂടെ അങ്ങനെ കാര്യം പറഞ്ഞു വിളിച്ചു പറഞ്ഞ ചെന്നു. ഡോക്ടർ പറഞ്ഞ കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇപ്പൊ തന്നെ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇനി രാജ്യത്തേക്ക് നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് പറയും ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോ അന്ന് പറയാൻ കഴിഞ്ഞത് ഇവിടെ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഇളകിയ സാധനം ഇളകിട്ടുണ്ട് പോണം, അതായത് കേറിയ വിഷാംശം അവിടെ പോണം. അവര് പറയുന്നത് ഡ്രിങ്ക് വാട്ടർ, ഡ്രിങ്ക് വാട്ടർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വെള്ളമൊക്കെ കുടിക്കാൻ നിങ്ങക്ക് മരുന്നില്ല. അത് മരുന്നില്ല ആ ടൈമിലും നീന്തി ആ കഥയില് നീന്തി. അപ്പൊ അങ്ങനെ ഒരു മരുന്നുമില്ല, ഒന്നും തരില്ല. പക്ഷെ ആൾക്കാര് സ്വന്തമായിട്ട് മരുന്ന് കടയിൽ നിന്ന് പോയിട്ട് വയറിളക്കം ഷോപ്പ് ചെയ്യാൻ മരുന്നൊക്കെ. അതായത് ഇവിടെ മരുന്ന് നമുക്ക് ചുമ പനി ഇങ്ങനെയുള്ള ചെറുപക്ഷങ്ങളുടെ മരുന്നുകളൊക്കെ നമുക്ക് പോയി മേടിക്കാൻ നേരിട്ട്. അല്ലാണ്ട് നമുക്ക് ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അതിന് മേളിലേക്കുള്ള മരുന്നുകളോ ഒന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാണ്ട് കിട്ടില്ല. അതൊരു സംഭവം ഇവിടെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇനി അങ്ങനെ വയറിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഓടിപ്പോയി കയറി കഴിക്കാം. പിന്നെ കിട്ടില്ല ഇവിടെ നമുക്ക്. പേരും അഡ്രസ്സും ഡോക്ടറെ എഴുതിയ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ചെന്നാൽ തന്നെയാണ് തരുന്നത്. പിന്നെ ഫാർമസിയിൽ മരുന്ന് കിട്ടും, പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഫാർമസിയിൽ ഇത്തിരി കാശ് കൊടുക്കും. അപ്പൊ ഇതാണ് ഇവിടത്തെ ട്രീറ്റ്മെന്റ് ഈ രോഗത്തിന്. ഇതൊരു വലിയ രോഗട്ട, ലോകത്ത് ഏത് രോഗം നമുക്ക് തടുക്കാം, ഈ രോഗത്തിന് തടുക്കാൻ പറ്റില്ല. പക്ഷെ അതല്ല, ഇവരിപ്പോ കൊറേ പോയി പോയി എന്താ പറയാ വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അത്ര ടയർഡ് ആകുമ്പോ അവർ പറയും നമുക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാം, ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ പറയട്ടെ. ആ സിറ്റുവേഷനിൽ അവര് ഐ വി ഒക്കെ കേട്ടുട്ട അമ്മയൊക്കെ വരികയാണെങ്കിൽ ആവശ്യക്കാരന് മാത്രം അത് അത്രയും ആ വ്യക്തി അത് അറിയിക്കുന്ന മാത്രം ട്രീറ്റ്മെന്റ് ആയിരുന്നു. അല്ലാണ്ട് വെള്ളം കുടിക്കുക, പിന്നെ അത് ടോസ്റ്റ് കഴിക്കുക അല്ലേ, ഡ്രൈ ടോസ്റ്റ് നമുക്ക് തിന്നാം ഭക്ഷണമായിട്ട്. വേറെ ഹെവി ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കുക. ഞാനത് കേട്ടിട്ടേ തരിച്ചു പോയി. കാരണം എന്ന് പറയാ ഇത് നിക്കണ്ടേ നമുക്ക്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഈ രണ്ട് ഇതിപ്പോ നമ്മള് നമ്മുടെ നാടിനെയോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിനെ കളിയൊക്കെ തന്നെ കേട്ടോ, അങ്ങനെ തോന്നരുത്. കാരണം ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞതല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ആവുന്നില്ല. കാരണം അവിടെ ഒരു ട്രീറ്റ്മെന്റ്, ഇവിടെ അതിന് വേറെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാന്ന് വിചാരിക്കോട്ടെ, ഒരിക്കലല്ല. ഞാൻ എന്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞതാ, ഈ ഒരു അസുഖത്തിന് രണ്ട് രാജ്യത്തും കിട്ടിയ രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതൊരു വിവാദമായിട്ടൊന്നും വേണ്ട, ഇതിങ്ങനെ കേട്ടിരിക്കാം നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മള് കാശ് കൊടുത്താ പോയി കാണിക്കാം. ഇതിപ്പോ നമുക്ക് കാത്തിരിക്കേണ്ടതോ അല്ലെങ്കിൽ ഇവരുടെ ലൈനിൽ നിൽക്കേണ്ട കാര്യമില്ല. കയ്യില് കാശുണ്ടെങ്കിൽ പോയിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അതിന് നല്ല കാശ് വേണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും അതിന് മുന്നേ പറയാനുള്ള കാര്യം പറയുകയും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഇഷ്ടപ്പെട്ടവര് അല്ലാത്തവര് ഡിസ്ലൈക്ക് ചെയ്യാ. ഓക്കെ, അപ്പൊ വീട്ടിൽ അടുത്താഴ്ച കാണുന്നവരേക്കും വെൽക്കം.